കോളിളക്കം സൃഷ്ടിച്ച തിരോധാന കേസ്, സാമുദായിക ചേരിതിരിവിന് പോലും വഴിവെക്കാമായിരുന്ന വിവാദങ്ങൾ, ബന്ധുക്കളടക്കം നിരവധി പേരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവം, ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ജസ്നയെക്കുറിച്ച് വ്യക്തമായ ഒരു തുമ്പും ലഭിക്കാത്ത അന്വേഷണങ്ങൾ, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ജസ്ന തിരോധാനം പരിണമിക്കുകയായിരുന്നു. 2021 February 10 ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് CBI ഏറ്റെടുക്കുന്നത്. വർഷം 3 പിന്നിടുമ്പോഴും ഉയർന്നു വന്ന പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്, കേസിലെ സുവർണ നിമിഷങ്ങൾ ലോക്കൽ പോലീസ് നഷ്ടപ്പെടുത്തി. CBIയിലേക്ക് വന്നപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, അവർ നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഈ കേസ്. അതായത് കോവിഡ് സമയത്ത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് അവരുടെ, നമ്മൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാവരുടെയും ആധാർ ജസ്നയുടെ ആയിട്ട് അവർ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട്. അവരന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, അപ്പം നമ്മൾ സംശയിക്കുന്ന ആൾക്കാരെ വരെ അവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഇവർക്കത് അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 2018 March 22 ജസ്നയെ കാണാതായത്. ബദൽ സഹോദരിയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ മുണ്ടക്കയം വരെ എത്തിയതിന് തെളിവുണ്ട്. കാണാതായതിൻ്റെ തലേ ദിവസം ജസ്നയ്ക്ക് രക്തസ്രാവമുണ്ടായതായി ബന്ധുക്കളുടെ മൊഴിയിലുണ്ട്. ജസ്ന പോകുന്ന ദിവസവും ഇങ്ങനെ സംഭവിച്ചു. ഈ ഘട്ടത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം വീട്ടിൽ ഉപേക്ഷിച്ചിരുന്നു അത്രേ. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചിരുന്നു. എന്നാൽ ഇതടക്കം പലതും CBIയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല എന്നാണ് സൂചനകൾ. അന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയ വസ്ത്രം, ഇവളുടെ ഡയറി ആയിരുന്ന ഡയറി, ഇവളുടെ ഫോൺ, ഇതെല്ലാം അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലാണ്. അത് CBIയുടെ കയ്യിൽ എത്തിയിട്ടില്ല. അത് കിട്ടിയാലേ CBIക്കും കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന് പടിപടിയായിട്ട് ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI വരുമ്പോൾ അന്നത്തെ ആ റെക്കോർഡ്സ് എല്ലാം ഉണ്ടെങ്കിലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. മകൾ ജീവിച്ചിരിക്കുന്നതായി അച്ഛൻ കരുതുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു തവണയെങ്കിലും തന്നെ വിളിക്കുമായിരുന്നു. തിരോധാനത്തിന് പിന്നിൽ ചില വ്യക്തികളുടെ പങ്ക് സംശയിക്കുന്നതായും ജെയിംസ് പറയുന്നുണ്ട്. ജസ്ന കേസ് വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണം. പുതിയ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ തിരോധാന കേസിൽ സത്യം പുറത്തുവരാൻ ഇനിയും കാത്തിരിക്കും.